എപ്പിസോഡിന്റെ തുടക്കത്തില് ഇപ്പൊ നമ്മുടെ ഹീറോ ആവട്ടെ, അവൻ രണ്ടാഴ്ചക്ക് ശേഷം അവൻ വർക്ക് ചെയ്തിരുന്ന ആ ഒരു ഷോപ്പിലേക്ക് വരും. അപ്പോഴായിരിക്കും അവന്റെ മാഡം പറയാ, നീ ജോലിയിൽ പിഴവ് വരുത്തിയതുകൊണ്ടല്ല നിന്നെ ഇപ്പൊ പറഞ്ഞു വിടുന്നത്, രണ്ടാഴ്ചയായിട്ട് നീ ജോലിക്ക് വന്നിട്ടില്ല, മാത്രമല്ല നീ ലീവ് അപ്ലൈ ചെയ്തിട്ടില്ല, അതുകൊണ്ട് നിന്നെ പോലൊരു സ്റ്റാഫിനെ ഇവിടെ ആവശ്യമില്ല എന്ന് പറയുമ്പോ ഹീറോ ആവട്ടെ അവൻ ഒരുപാട് സാഡായിട്ട് തിരികെ വീണ്ടും നൌട്ടോയുടെ അടുത്തേക്ക് എത്തും. ഹീറോ നൌട്ടോട് പറയും, എന്തുകൊണ്ട് എനിക്ക് പാസ്റ്റിലേക്ക് പോയി ഹീനയുടെ മരണത്തെ കുറിച്ച് പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്തിക്കൂടാ, അതാവുമ്പോ ഇത്ര റിസ്ക് ഒന്നും ഇല്ലല്ലോ എന്ന് നമ്മുടെ ഹീറോ ചോദിക്കുമ്പോ അതിന് നൌട്ടോ പറയും, മണ്ടത്തരം പറയല്ലേ, നീ ഇത്രക്ക് വിഡ്ഡിയാണോ, നീ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാല് അവൾക്ക് നിന്നോട് ദേഷ്യമാണ് വരിക, പിന്നീട് ഒരിക്കലും അവൾ നിന്നോട് സംസാരിക്കുക പോലും ഉണ്ടാവില്ല, നീ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തീർക്കാൻ നോക്കുകയാണല്ലേ, നിനക്കിപ്പോ ട്രാക്കൺ മരിക്കുന്നത് അത് തടയണം, അത്രയല്ലേ വേണ്ടുള്ളൂ, അതിന് നമ്മുടെ ആള് തലയാട്ടിട്ട് അതേന്ന് പറയുമ്പോ നൌട്ടോ പറയും, നമ്മുടെ കയ്യിലുള്ള റിപ്പോർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ 50 ബൈക്ക് ഗാങ്ങേഴ്സ് ഒരു മീറ്റപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിലൊരാളാണ് നമ്മുടെ ഡ്രാക്കണെ കൊന്നത്. സോ ഇത് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ മൈഗയ്ക്കും ട്രാക്കണും തമ്മില് എന്തോ ഒരു വഴക്കുണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് മൈഗയുടെ ടീമിലുള്ളവര് ട്രാക്കണെ കൊന്നുകളഞ്ഞത്. അതിന് ഹീറോ തറപ്പിച്ചു പറയും, ഡ്രാക്കണും മൈഗയും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ യാതൊരു സാധ്യതയില്ല. നൌട്ടോ പറയും, ആഗസ്റ്റ് 3-നാണ് ട്രാക്കൺ മരിക്കുന്നത്, നമ്മുടെ മുൻപില് ഇനിയും 2 ആഴ്ച കൂടെ സമയമുണ്ട്. ആഗസ്റ്റ് 3-ന് ഡ്രാക്കൺ മരിച്ചതുകൊണ്ടാണ് മൈഗൈ ചേഞ്ച് ആയത്. അതുപോലെ തന്നെ കേസകയെ പേടിച്ച് നിന്റെ ഫ്രണ്ട് ചെമ്പമുടിയനും സൂയിസൈഡ് ചെയ്തത്, അതിനുശേഷം ട്രക്ക് ഇടിച്ച് എന്റെ സിസ്റ്ററും മരിച്ചത്, നീ ഒരാള് വിചാരിച്ച ഇവരുടെ എല്ലാവരുടെയും ജീവൻ അത് തിരികെ പിടിക്കാൻ കഴിയും. അങ്ങനെ അവർ വീണ്ടും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഹീറോ ആവട്ടെ ഇപ്പൊ പാസ്റ്റിലെത്തും. കണ്ണു തുറക്കുമ്പോ നമ്മുടെ ആള് ഏതോ ഒരു പെങ്കൊച്ചുമായിട്ട് ഇപ്പൊ കുത്സവത്തിലാണ്. അവൾക്ക് ഒരു കോൾ വന്ന ഗ്യാപ്പില് നമ്മുടെ ഹീറോ ആവട്ടെ അവിടുന്ന് ഉഷാറായിട്ട് ഓടി ഇപ്പൊ പുറത്തെത്തും. അവൻ ഓടി തളർന്ന് ഒരു ഷോപ്പിന്റെ മുൻപിലെത്തുമ്പോ ഇപ്പൊ അങ്ങനെ നിൽക്കും, എന്റെ പാസ്റ്റിൽ ഒരിക്കലും ഞാൻ മറ്റൊരു പെൺകുട്ടിയുടെ കൂടെ പോയിട്ടില്ല, ഇതൊരിക്കലും ഹീന അവൾ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ അവൻ തിരിഞ്ഞു നോക്കുമ്പോ അവന്റെ തൊട്ടു പുറകിലായിട്ട് ഹീനയെ കാണും. അതിനവൾ ദേഷ്യപ്പെട്ട് ചോദിക്കും, ഞാൻ എന്തറിയാൻ പാടില്ല എന്നാ നീ ഇപ്പൊ പറഞ്ഞത്? അവൻ ടെൻഷനായിട്ട് അത് അത് അതൊന്നുമില്ല, ഞാനൊരു സ്വപ്നം കണ്ട് എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞതാണ്. അപ്പൊ അതേ സമയത്ത് ഹീറോയെ ഡ്രാക്കൺ വിളിച്ച് അവനോട് ലേക്കിന്റെ സൈഡിലേക്ക് വരാൻ പറയും. അതിന് ഹീന, നീ ഒറ്റയ്ക്ക് പോകണ്ട, കൂടെ ഞാനും വരാന്ന് പറഞ്ഞ് അവളും അവന്റെ കൂടെ തന്നെ പോകും. അവര് കൈ കോർത്ത് പിടിച്ച് പ്രണയമഞ്ജരിയിൽ അങ്ങനെ നീരാടുമ്പോ ഇപ്പൊ ഹീന ചോദിക്കും, നിന്റെ ലൈഫില് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം അതേതാണ്? എന്റെ ലൈഫില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം നിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ്. അത് കേൾക്കുമ്പോ ഇപ്പൊ നമ്മുടെ ആൾക്കും ഒരുപാട് സന്തോഷാവും. അതിന് ഹീറോ അവ മനസ്സിൽ പറയും, നിന്റെ ജീവൻ രക്ഷിക്കുക എന്നതാണ് എന്റെ ദൗത്യം. അപ്പോ അവർക്ക് ചുറ്റുമായിട്ട് ഇപ്പൊ ഒരുപാട് പേര് ബൈക്കിൽ വരാൻ തുടങ്ങും. അവരെ കണ്ട് ഹീന ടെൻസ്ഡ് ആയിട്ട്, ഇവരൊക്കെ ആരാ, ഇവിടേക്കാണോ ട്രാക്കൺ വരാൻ പറഞ്ഞത്? അതിന് നമ്മുടെ ആള് പറയും, അതെ ഇതാണ് ട്രാക്കൺ പറഞ്ഞ ലൊക്കേഷൻ, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ എന്റെ പുറകില് മറഞ്ഞു നിന്നാ മതി. അപ്പൊ ആ ഒരു ബൈക്ക് ഗ്യാങ്ങിലുള്ള ഒരു ജിമ്മൻ ഇപ്പൊ ഹീറോയുടെ അടുത്തേക്ക് വരും. അവൻ ഹീറോയുടെ കോളർ പിടിച്ച്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കില് ഞങ്ങളുടെ മീറ്റപ്പിന് വരും, ജീവൻ വേണമെങ്കില് നീ ഇവിടുന്ന് ഓടിക്കോന്ന് പറയുമ്പോ അപ്പൊ മറ്റൊരുത്തൻ അവിടേക്ക് വന്ന് അവന്റെ കൈ തട്ടിമാറ്റി, ഇവൻ നമ്മുടെ ചീഫിന്റെ ഗസ്റ്റ് ആണ്, അവനോട് ഒരിക്കലും ബാഡ് ആയിട്ട് പെരുമാറരുതെന്ന് പറഞ്ഞ് അവനെ താക്കീത് കൊടുക്കും. അപ്പൊ മറ്റൊരു ബൈക്കില് ഇപ്പൊ ഡ്രാക്കൺ വന്നിട്ട്, ഹായ്, നിന്നോട് ഒറ്റയ്ക്ക് വരാൻ പറഞ്ഞിട്ട് നീ നിന്റെ വൈഫിനെയും കൂട്ടിയിട്ടാണോ വന്നത്? ഹായ് ഹീന, എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ച് ഇപ്പൊ ഡ്രാക്കൺ ആവട്ടെ അവരോട് കാഷ്വൽ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങും. അപ്പൊ ഡ്രാക്കൺ അവന്റെ ഫ്രണ്ട് ഹേമയോട്, ഇവനാണ് എന്റെ പുതിയ ഫ്രണ്ട് ടോക്കിമിച്ചി, അവനോടൊരു ഹായ് പറയാൻ പറയുമ്പോ അവളാവട്ടെ നമ്മുടെ ആളെ കണ്ട് ഷോക്കായിട്ട് അവന്റെ പേര് വിളിച്ച് ഹായ് പറയും. അതിന് ഹീന കൺഫ്യൂസ്ഡ് ആയിട്ട്, ഇവൾക്കെങ്ങനെ നിന്നെ അറിയാം? അപ്പൊ ഡ്രാക്കണോ ഒന്നും പിടിയിട്ടില്ല, എന്താണ് ഇവിടെ സംഭവിക്കണേന്ന് ചോദിക്കുമ്പോ അതിന് ഹീറോ പറയും, ആക്ച്വലി എനിക്കും എന്താ സംഭവിക്കണേന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഹീമ, അപ്പൊ ഞാൻ ജട്ടിയിട്ട് നിന്റെ കൂടെ കുത്സവത്തിൽ ഏർപ്പെട്ടത് ഇത്ര പെട്ടെന്ന് നീ മറന്നുപോയോ? ഹീനയ്ക്ക് കാര്യം മനസ്സിലായി, അവൾ ചെരുപ്പൂരി ഇപ്പൊ നമ്മുടെ ആളെ അറിഞ്ചം പൊറഞ്ച അടിക്കും, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കില് നീ എന്നെ ചതിക്കും ചോദിച്ച് അവളിപ്പോ കടന്നുപോകും. അത് കേട്ട് ഹേമ അവളിപ്പോ നമ്മുടെ ആളോട് സോറി പറയും, ഡ്രൈവ് ചെയ്ത് നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ ആക്ച്വലി ട്രാക്കൺ എന്നോട് ജലസ തോന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്, പക്ഷെ അവൻ അതിനൊന്നും യാതൊരു കൂസലും ഇല്ല. അതിന് ഹീറോ, ഓ അപ്പൊ അതിനാണോ നീ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത്? അപ്പൊ അവരെല്ലാവരും ഇപ്പൊ മീറ്റിംഗിന് തയ്യാറാവുമ്പോ ഡ്രാഗണും മൈഗയും അവർ രണ്ടുപേരും ഇപ്പൊ മുൻപിലേക്ക് വന്ന് നിൽക്കും. അപ്പൊ മൈഗൈ അവൻ എല്ലാവരോടായിട്ട് പറയും, നിങ്ങളെ എല്ലാവരെയും ഇപ്പൊ അത്യാവശ്യമായിട്ട് വിളിച്ചു കൂട്ടിയതിന് കാരണം മോബിയസ്,
അവൻ നമ്മുടെ ആൾക്കാരുടെ മേലെ ഇപ്പൊ കൈവച്ചിരിക്കുകയാണ്. അവരെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മുടെ ഹീറോയെ രണ്ടുപേര് വന്ന് തല്ലി താഴെയിട്ട് ഹേയ് നീയല്ലേ ടോക്കിയോമിച്ചി, അവര് ദേഷ്യപ്പെട്ട് പറയും നീ കാരണമാണ് കിയാമാസ ഇപ്പൊ ഈ ഗതിയിലായത്. ആക്ച്വലി ഇപ്പോ നമ്മുടെ ഹീറോയെ അടിച്ചത് അവൻ തേർഡ് മിഷൻ ക്യാപ്റ്റൻ ആണ്. അപ്പൊ അവിടേക്ക് സെക്കൻഡ് ഡിവിഷൻ ക്യാപ്റ്റൻ വന്ന് ഇപ്പൊ ഹീറോയെ രക്ഷിക്കും. അതിന് ഡ്രാഗൺ പറയും പാ എന്തോ ഒരു മൂഡ് ഓഫിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത്. ഇതിനെല്ലാം കാരണക്കാരൻ ആ ഒരു ഫാബിയസ് ആണ്. അവൻ പായനോടുള്ള ദേഷ്യത്തിന് അവന്റെ ഗേൾഫ്രണ്ടിനെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് റേപ്പ് ചെയ്തു. മാത്രമല്ല അവന്റെ കുടുംബത്തെ പോലും അവൻ തകർത്തു കളഞ്ഞു. തട്ട് ചെയ്ത മൈഗൈ ഇപ്പൊ പായനോട് ചോദിക്കും നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയും. അതിന് പാ പറയും ഇതെല്ലാം എന്റെ കുറ്റമാണ്, മോബീസുമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്ത നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. അവരുടെ കൂടെ ഇപ്പൊ ബെസ്റ്റ് ഫൈറ്റേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ എന്റെ പ്രശ്നത്തില് നിങ്ങൾ ആരും തലയിടുന്നത് എനിക്കിപ്പോ ഇഷ്ടമല്ല. അതിന് മൈഗൈ ചോദിക്കും നിനക്ക് ഫൈറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത്. അതിന് പാ അവൻ ദേഷ്യപ്പെട്ട് പറയും എനിക്ക് അവരുമായിട്ട് ഫൈറ്റ് ചെയ്യണം. ഉടനെ മൈഗൈ അവിടെയുള്ള എല്ലാവരോടും ചോദിക്കും പായ്ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേടിയുണ്ടോ? അപ്പൊ അവരെല്ലാവരും ഒരേ സ്വരത്തില് ഞങ്ങൾക്ക് ആർക്കും പേടിയില്ല, ഞങ്ങൾ റെഡിയാണെന്ന് പറയും. മൈഗൈ വിളിച്ചു പോവും ഓഗസ്റ്റ് 3rd നമ്മൾ എല്ലാവരും ചേർന്ന് മോബിയോട് കൂടെ ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിക്കണം. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത അന്ന് രാത്രി നമ്മുടെ ആളാവട്ടെ 3rd ഡ്രാഗൺ മരിച്ചതെന്നുള്ള കാര്യം അവൻ ഓർക്കും. അപ്പൊ അതിനർത്ഥം ടോക്കിയോ ഗ്യാങ്ങിനെ കഴിഞ്ഞും വലുതാണ് മോബീസിന്റെ ഗ്യാങ്. ഞാൻ എങ്ങനെ ഇപ്പൊ ഡ്രാഗണെ രക്ഷിക്കും? മൈഗൈക്കും ഡ്രാഗണും തമ്മില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? ഓ ഷിറ്റ്, എനിക്ക് ആകെ കൺഫ്യൂഷൻ ആവുന്നു എന്ന് പറഞ്ഞ് അവൻ തലചൊറിഞ്ഞ് അങ്ങനെ ഇരിക്കും. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഇപ്പൊ നമ്മുടെ ആള് പുതിയ ഐഡിയ ഒക്കെ കണ്ടുപിടിച്ച് ഡ്രാഗണോട് ചോദിക്കും നിനക്ക് കുഴപ്പമില്ലെങ്കില് ഇന്ന് മുതൽ ഞാൻ നിന്റെ ബോഡി ഗാർഡ് ആയിക്കോട്ടെ. അവൻ അപ്പൊ തന്നെ പറയും നോ താങ്ക്സ്, എനിക്ക് ആവശ്യമില്ല. പേടിക്കേണ്ട ആവശ്യമില്ല, പ്ലാൻ എ പോയാലും പ്ലാൻ ബി അത് ബാക്കിയുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ ആള് ഇപ്പൊ ഡ്രാഗണിന്റെ പിന്നാലെ പോവും. അപ്പോ റെസ്റ്റോറന്റില് ഇപ്പൊ ഡ്രാഗണും മൈഗയും അവരുച്ചത്തില് സംസാരിക്കുന്നത് കേൾക്കുമ്പോ നമ്മുടെ ആള് കരുതും അവര് തമ്മില് ഇപ്പൊ എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇവിടെ മൈഗൈ അവൻ ദേഷ്യപ്പെട്ട് പറയും ഞാൻ ഓർഡർ ചെയ്ത ഫുഡില് ഫ്ലാഗ് ഉണ്ടായിരുന്നു, പക്ഷെ ഫുഡ് വന്നപ്പോ അതിലിപ്പോ ഫ്ലാഗ് കാണാനില്ല. അപ്പൊ ഉടനെ ഇപ്പൊ ഡ്രാഗൺ ഒരു ഫ്ലാഗ് എടുത്ത് ആ ഫുഡിന്റെ മേലെ വെക്കും. അത് കാണുമ്പോ മൈഗൈ അവൻ ഒരുപാട് ഹാപ്പി ആയിട്ട് അത് മുഴുവൻ തിന്നു തീർക്കും. അല്പം കഴിഞ്ഞ് വീണ്ടും ഇപ്പൊ ഡ്രാഗൺ മൈഗയോട് ദേഷ്യപ്പെടുന്നത് നമ്മുടെ ആള് കാണും. കാരണം ഫുഡ് കഴിച്ചുടൻ ഇപ്പൊ മൈഗൈ ആവട്ടെ അവിടെ കിടന്ന് കൂർക്കം വലിച്ചുറങ്ങാണ്. ഡ്രാഗണ് വേറെ വഴിയില്ലാതെ ഇപ്പൊ മൈഗൈയും തോളത്തെടുത്ത് അവൻ പുറത്തേക്ക് പോവും. അത് കാണുമ്പോ നമ്മുടെ ആള് വണ്ടടിച്ച് ഇത്രയും സ്നേഹത്തിലുള്ളവര് ഇവര് തമ്മിൽ എങ്ങനെ പിന്നീട് വഴക്കുണ്ടായും ചിന്തിക്കും. ഡ്രാഗൺ മൈഗൈയും കൂട്ടിക്കൊണ്ട് മോബീസ് റേപ്പ് ചെയ്ത പായയുടെ ഗേൾഫ്രണ്ടിന്റെ അടുത്തേക്ക് പോവും. അവളെ കാണുമ്പോ ഇപ്പൊ അവർക്ക് രണ്ടുപേർക്കും ഒരുപാട് വിഷമാവും. അപ്പൊ അവളുടെ പാരന്റ്സ് അവരവിടേക്ക് വന്ന് ഇപ്പൊ ദേഷ്യപ്പെട്ട് പറയും നിങ്ങളെപ്പോലുള്ള ഗ്യാങ്സ്റ്റേഴ്സ് കാരണമാണ് ഇന്ന് എന്റെ മകൾക്ക് ഈ ഗതി വന്നത്, വീണ്ടും എന്തിനാണ് നിങ്ങൾ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോ അതിന് ഡ്രാഗൺ അവൻ തല കുനിച്ചു പിടിച്ച് ഇപ്പൊ അവരോട് മാപ്പ് അപേക്ഷിക്കും. അപ്പൊ മൈഗൈ ചോദിക്കും നീ എന്താണ് ഈ കാണിക്കണേ, അതിന് നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, ഇവരോട് മാപ്പ് പറയാൻ. അതിന് ഡ്രാഗൺ അവൻ മൈഗൈയുടെ തല പിടിച്ച് വലിച്ച് അവരോട് മാപ്പ് പറയാൻ പറയും. മൈഗൈ പറയുന്നത് കേൾക്കുമ്പോ ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്കും തോന്നും അത് ശരിയാണല്ലോ, ഇവര് തെറ്റൊന്നും ചെയ്തിട്ടില്ല, പിന്നെന്തിന് ഇവര് മാപ്പ് ചോദിക്കണം. ഇവിടെ ആ ഒരു പാരന്റ്സ് അവരൊരുപാട് ദേഷ്യപ്പെട്ട് കരഞ്ഞ് സങ്കടപ്പെട്ട് ഇപ്പൊ തിരികെ പോവും. അപ്പൊ ഡ്രാഗൺ പറയും നമ്മുടെ ഗ്യാങ്ങിലുള്ളവർക്കും അച്ഛൻ അമ്മ ബന്ധുക്കൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്, നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് അവരാണ്. അത് കേൾക്കുമ്പോ ഇപ്പൊ മൈഗൈക്കും അവനും ഒരുപാട് വിഷമമായിട്ട് നീ പറഞ്ഞത് ശരിയാണ്, തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഇവരോട് മാപ്പ് ചോദിക്കണം. അപ്പൊ ഹീറോയ്ക്ക് മനസ്സിലാവും ഡ്രാഗൺ മൈഗയെ നല്ല വഴിക്ക് നടത്താനാണ് എപ്പോഴും ശ്രമിച്ചിരുന്നത്. ഇവരെ കൊണ്ട് ഒരിക്കലും പരസ്പരം ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ഹീറോ ചിന്തിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.